Kashmiri Mulligan at Dedrick in the Piriam Mulligan Nakabarim, and put a pandra under Nathitunda. Idanamka Adim paste tacky edicana. Adrian Dita, the Ripatra the Lake Todaka, in the Lake Korsha Vello Shurga. Yaniparu on the recapper Vello Shitunda. I'm Shisham Idanamkun cookie the decana. Yanipa flame on she the coat the tindata. In either the matter and the Namkun cookie the decca. Idanamka add a chicha, cookie the decca, or eat the bathum in chola. Idanamka cookie the decca. I will mix it in the soft tender. This is the same thing. We have to store the container. I will fry it. This is the marinade. പിന്നെ 1 ടേബിൾസ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അതായത് എള്ളെണ്ണ ട്ടോ പിന്നെ വേണ്ടത് 1 ടേബിൾസ്പൂൺ ഡാർക്ക് സോയ സോസ് പിന്നെ 1 ടേബിൾസ്പൂൺ വൈറ്റ് വിനെഗർ ട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ് ട്ടോ ഇത് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം We will mix the batter. We will mix the batter. I will mix the chicken and marinate.
നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിൽ ആണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കാം. ഇപ്പോ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരുള്ളൂ കേട്ടോ. ഇത് നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി നമുക്ക് കോരി മാറ്റാം. ഇപ്പൊ കണ്ടില്ലേ ഞാൻ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സ്നാക്ക് ആയിട്ട് കഴിക്കാം, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ട് അത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത സെയിം കടായി തന്നെയാണ്. പക്ഷെ അതിലുള്ള എല്ലാ ഓയിലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി മുറിച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിന്റെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ. ഒരുപാട് സമയമൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പാർക്കില്ലേ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 5-6 പച്ചമുളക്. പച്ചമുളക് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറോട് കൂടിയ ചില്ലി ചിക്കൻ തന്നെയായിരിക്കും. സ്പൈസി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച്, അല്ലാന്നുണ്ടെങ്കിലും പച്ചമുളക് സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. ഈ ചില്ലി പേസ്റ്റിന്റെ പച്ചമണം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരണം കേട്ടോ. നമ്മളപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഡാർക്ക് സോയാ സോസ് ആണ് കേട്ടോ. ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ വരെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, പിന്നെ റെഡ് ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ. നമ്മുടെ എരിവിനനുസരിച്ച് എരിവ് നോക്കിയിട്ടൊക്കെ മതി. ഗ്രീൻ ചില്ലി സോസ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോസ് ഇതിൽ അത്യാവശ്യം വേണമുണ്ട്, അപ്പോഴാണ് നല്ലൊരു ടെക്സ്ചർ വരുള്ളൂ ചില്ലി ചിക്കന്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോം മെയ്ഡ് ചിക്കൻ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് ചിക്കൻ സ്റ്റോക്കിന്റെ ക്യൂബ്സ് വാങ്ങിക്കാൻ കിട്ടും. മാജിക് ക്യൂബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് മാത്രം ചേർക്കാട്ടോ, കാരണം ഈ സോസിൽ എല്ലാത്തിലും ഉപ്പുണ്ടല്ലോ. പിന്നെ നമ്മളിത് സെമി ഗ്രേവി ആയിട്ടല്ലേ തയ്യാറാക്കണത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിൽ അത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കരുത്. ഒരുപാട് തിക്കായി കഴിഞ്ഞാലും ഈ കറി കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് തിക്കായിട്ട് വരുമല്ലോ. ഈ കോൺഫ്ലോർ ഒന്ന് കുക്കായിട്ട് വരണം. ഇപ്പം ഞാനിത് മുഴുവൻ ചേർത്തിട്ടില്ല കേട്ടോ, പകുതിയാണ് ചേർത്തിട്ടുള്ളൂ. ഇത് മതി. ഇതിപ്പോൾ കൂടുതൽ തിക്കാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി.
Chicken stock, skip the other than a shark and the nail cooled the taste here to root of it. In the lake, Ashutinola, Upunum Kitodka. In the lake, Namka, the Bala variation item Urchita, Savola Chertodka, and put away a Savola in the lake shark another. Pine, Onera, Capsicum. The Bala variation item Urchita the Nata. The command the nail colored Capsicum Chertodka. Capsicum is a very good thing. We have to crunchy it. 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 We have to crunchy I will mix it. Flame off idu kodukana ya adin shesha nannayittu nanu mix cheyid edukka nammada nalla adibuli tasty aayittulla chilli chicken ready aayittund appo namukku thodangiyalo njan ivide 1 cup basmati rice aanu ketta adinu vendi eduthirikkunnathu 250 ml cup il ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കാം ഇപ്പോ ഞാൻ ഇത് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് ട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി എടുക്കാം ഒരു 20 മിനിറ്റ് കുതിർത്തി എടുത്താൽ മതി 20 മിനിറ്റ് മുതൽ ഒരു അര മണിക്കൂർ വരെ കുതിർത്തി എടുക്കാം കുഴപ്പമില്ല ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ട്ടാ ഇപ്പോ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ട്ടാ അരിയൊക്കെ കുതിർന്നു വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് അധികം വെള്ളം തന്നെ ഉപയോഗിക്കാട്ടോ കാരണം നമ്മൾ ഇത് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇതിൽ ചേർത്തിട്ട് നമ്മൾ വെള്ളം ഊറ്റി എടുക്കുകയാണ് അപ്പോൾ ഒട്ടാദ്യമൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം തന്നെ വേണം ഈ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ബീൻസ് ആണ് കേട്ടോ പിന്നെ ക്യാരറ്റ് ക്യാരറ്റും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം ക്യാപ്സിക്കം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളയുടെ ക്യാപ്സിക്കം ഉപയോഗിക്കാം യെല്ലോ റെഡ് ഒക്കെ ഉപയോഗിക്കാം പിന്നെ കുറച്ച് ക്യാബേജ് മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ പച്ചക്കറികൾക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവ് എന്ന് പറയാനൊന്നുമില്ല പക്ഷെ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കാറില്ല പക്ഷെ ഞാനിപ്പോൾ കുറച്ച് പച്ചക്കറികൾ കൂടുതലാണ് എടുത്തിരിക്കുന്നത് കാരണം കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവർ അതിൻ്റെ കൂടെ പച്ചക്കറികൾ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് പച്ചക്കറികൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തന്നെ വരും ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അല്ലേ അപ്പോൾ അത്യാവശ്യം പച്ചക്കറികൾ വേണമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വീതമൊക്കെ എടുത്താൽ മതി ഓരോ പച്ചക്കറികളും അതുപോലെ ക്യാപ്സിക്കം സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കം ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും പിന്നെ ബീൻസ് എടുക്കുമ്പോൾ ഫ്രഞ്ച് ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ബീൻസ് ചേർക്കുക സാധാരണ ബീൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുക്കായിട്ട് വരാൻ ഒരുപാട് സമയം എടുക്കും പിന്നെ ഫ്രഞ്ച് ബീൻസ് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടും വരും പെട്ടെന്ന് തന്നെ കുക്കാവുമല്ലോ ഫ്രഞ്ച് ബീൻസ് എന്ന് പറഞ്ഞാൽ നല്ല ടെൻഡർ തന്നെയാണ് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനാണ് പിന്നെ അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു കാൽ കപ്പ് വീതം സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും അതുപോലെ തന്നെ ലീവ്സും വേണം പിന്നെ ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ ലീവ്സ് എടുത്തിട്ടുണ്ട് ഇതൊരു അര കപ്പ് എടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ സ്കിപ്പ് ചെയ്യരുത് സ്പ്രിംഗ് ഓണിയൻ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഫ്രൈഡ് റൈസിന് ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫ്ലേവർ സ്പ്രിംഗ് ഓണിയൻ്റെ ഒക്കെ തന്നെയാണല്ലോ പിന്നെ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാട്ടിലൊക്കെ വൈറ്റ് പോർഷൻ ചിലപ്പോൾ കിട്ടാറില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സവോളയുടെ പകുതി വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ സ്പ്രിംഗ് ഓണിയനാണ് കൂടുതൽ നല്ലതായിട്ടുണ്ടാവുക
spring onion ഒക്കെ കൂടുതൽ ചേർക്കുന്നതോറും നമ്മുടെ ഫ്രൈഡ് റൈസ് കൂടുതൽ ഫ്ലേവർഫുൾ ആയിട്ട് തന്നെ വരുണ്ടോ ഇപ്പോ കണ്ടില്ലേ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചി വന്നിട്ടുണ്ട് ട്ടോ നമുക്ക് ഇതിലേക്ക് ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ അതിനു മുമ്പ് കറക്റ്റ് ഉണോ എന്ന് നോക്കാം ട്ടോ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉപ്പ് കറക്റ്റ് ആണ് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചി വരട്ടെ ഇപ്പൊ കണ്ടില്ലേ അരിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോണവരെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഫ്രൈഡ് റൈസിനാവുമ്പോൾ റൈസ് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല ഒരു 90% റൈസ് കുക്കായാൽ മതി ഇപ്പോൾ ബാക്കി നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആ സമയത്ത് കുക്ക് ചെയ്ത് കൊടുക്കും ഇപ്പൊ കണ്ടില്ലേ ഇത് ആവശ്യത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കുക്കായിട്ടുണ്ടോന്ന് കറക്റ്റ് ഇതുപോലെ ഒരെണ്ണം എടുത്ത് നോക്കിയാൽ മതി തീരെ വേവാതെ ഇരിക്കരുത് കേട്ടോ റൈസ് ഇതിപ്പോ കറക്റ്റ് കുക്ക് ആയിട്ടില്ല കണ്ടില്ലേ ആയിട്ടില്ല ഒന്നും കൂടി കുക്ക് ആയിട്ട് വരട്ടെ പിന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോ ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇത് തന്നെ കുക്കായിട്ട് തന്നെ വന്നോളൂലോ ഒരുപാട് ഇളക്കി കൊടുത്താലും ഇത് ഉടഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇത് ആവശ്യത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് മതി നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോ മനസ്സിലാവും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം നന്നായിട്ട് തന്നെ കളയാം ഇപ്പോ വെള്ളമൊക്കെ ആവശ്യത്തിന് തന്നെ പോയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം പ്ലേറ്റിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാട്ടാ ഓവറായിട്ട് ഇനി ഇത് ഇരുന്ന് കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പരത്തിയിട്ട് കൊടുക്കണത് നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അടുത്തെടുത്ത് വെക്കാം അപ്പോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇതിന് വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ലെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം പക്ഷെ നല്ലെണ്ണയാണ് കൂടുതൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കുക ചൈനീസ് ഫ്ലേവർ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യാം ഇപ്പോ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇപ്പൊ ഈ വെളുത്തുള്ളിയുടെ പച്ചമുളകൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയുടെ കളറ് ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കണം പിന്നെ സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാട്ടോ ഇതിന്റെ കൂടെ തന്നെ ഞാൻ സ്പ്രിംഗ് ഓണിയന്റെ തണ്ടിന്റെ ഭാഗം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വഴറ്റിയെടുക്കുന്നതൊന്നും പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും ഫ്രൈഡ് റൈസിനെ നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കൊണ്ട് വെന്ത് കുഴയുന്ന രീതിയിലൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ക്രഞ്ചി ആയിട്ടിരിക്കണം അപ്പോഴും ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം മുറിച്ചത് ഇതിന്റെ കൂടെ തന്നെ ക്യാബേജ് മുറിച്ചതും ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും അതുപോലെ പച്ചക്കറികൾ ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് വരൂല്ല ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ച് റൈസൊക്കെ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കല് ഭയങ്കര ഈസി അല്ലേ ഒരു 5 മിനിറ്റ് ഒക്കെ തന്നെ മതി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ ഉപ്പ് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഈ പച്ചക്കറികളുടെ ഉള്ളിൽ നിന്നൊന്നും വെള്ളവും പുറത്തോട്ട് വരില്ല തീരെ കുഴഞ്ഞും വരില്ല പിന്നെ ഫ്രൈഡ് റൈസിൽ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പച്ചക്കറികളൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന രീതിയിൽ മാത്രം ഓരോ ഒഴിച്ചാൽ മതി ഇപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഡാർക്ക് സോയാ സോസ് ആണ് കേട്ടോ അതിന് ഇത്രയ്ക്കൊരളവിൽ
ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ലൈറ്റ് സോയ സോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇരട്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാനിപ്പോ റൈസിന്റെ മുകളിലേക്കാണ് സോയ സോസ് ഒഴിച്ചു കൊടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ കളർ മാറാൻ സാധ്യത കൂടുതലാണ് അത് കാരണമാണ് ഇതുപോലെ ചെയ്തത് പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഈ റൈസ് പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും മിക്സ് ചെയ്യുക ഇപ്പോൾ ചൈനീസ് വോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ റൈസ് പൊട്ടിപ്പോവില്ല പിന്നെ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോഴാണ് ആ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു റിയൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ മിക്സ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ അപ്പം എല്ലാവരും നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും നല്ലൊരു ഫ്ലേവർ വരും ചെയ്യും ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ലീവ്സ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുരുമുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം റൈസൊന്നും തീരെ കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്